ക്യാപ്റ്റൻ മില്ലർ രണ്ട് പ്രധാന ഘടകങ്ങൾ പ്രതിപാദിക്കാതെ നമുക്ക് ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാനാവില്ല. തിയേറ്റർ എക്സ്പീരിയൻസും ധനുഷ് എന്ന നടനുമാണ് ആ രണ്ട് പ്രധാന ഫാക്ടേഴ്സ്. അരുൺ മതേശ്വരൻ സംവിധാനം നിർവഹിച്ച നടൻ എന്ന നിലയ്ക്ക് ധനുഷ് 49-ാമതായി അഭിനയിച്ച ചിത്രമാണ് ക്യാപ്റ്റൻ മില്ലർ. ശിവരാജ് കുമാർ, സുന്ദീപ്, പ്രിയങ്ക, അരുൾ, അതിഥി ബാലൻ, ജോൺ കൊക്കൻ, അശ്വിൻ തുടങ്ങിയവരാണ് മറ്റു പ്രധാന താരങ്ങൾ. ജി വി പ്രകാശിൻ്റെ മ്യൂസിക് പടത്തിൻ്റെ പ്രധാന ഹൈലൈറ്റായിട്ട് തന്നെ തോന്നി. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തിന് മുമ്പുള്ള കഥാപശ്ചാത്തലമായതുകൊണ്ട് തന്നെ സെറ്റും ലൊക്കേഷനുമെല്ലാം അത്തരത്തിലുള്ളവയാണ്. ഈ സെറ്റും ലൊക്കേഷനുമെല്ലാം തന്നെ 100% സംതൃപ്തി നൽകുന്നത് 100% സിനിമയുടെ കഥയുമായി ചേർന്ന് നിൽക്കുന്നതുമായിരുന്നു. അക്കാലത്തെ കഥകൾ അല്ലെങ്കിൽ കഥാഗതിയൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതും വലിയ വഴിത്തിരിവുകൾ ഒന്നും തന്നെ ഇല്ലാത്തതുമാണ്. പക്ഷേ ഈ സിനിമ നമ്മുടെ ബ്രെയിനിനെ എൻഗേജ്ഡ് ആക്കിക്കൊണ്ട് തന്നെയാണ് പിടിച്ചിരുത്തുന്നത്. ഉയർന്ന ജാതിക്കാരുടെയും ബ്രിട്ടീഷുകാരുടെയും അധീനതയിൽ അടിമത്തം അനുഭവിക്കുന്ന സാധാരണക്കാരുടെ ജീവിതവും അവിടെ നിന്ന് ഉയർന്നു വരുന്ന ഹീറോയുടെ കഥയുമാണ് ഈ സിനിമ മെയിനായിട്ട് പറയുന്നത്. എക്സ്പ്ലോസീവ്സിനും മ്യൂസിക്കിനും കൃത്യമായ സ്ഥാനം ഈ സംവിധായകനും ടീമും ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. ശിവരാജ് കുമാറിന് പടത്തിൻ്റെ 80% വലിയ റോള് ഒന്നും തന്നെ ഇല്ലെന്ന് തോന്നുമെങ്കിലും ക്ലൈമാക്സിൽ അദ്ദേഹം വന്ന് ആഘോഷിച്ചു പോകുന്നതായി തോന്നി. എങ്ങനെയായാലും എൻജോയ് ചെയ്തു, സാറ്റിസ്ഫൈഡാണ്. തരക്കേടില്ലാത്ത പടമാണ് ക്യാപ്റ്റൻ മില്ലർ.